നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ തായ്വാനും ജപ്പാനിലെ ഒക്കിനാവ ദ്വീപുകൾക്കും സമീപമുള്ള കടലിൽ രണ്ട് റഷ്യൻ നാവികസേനാ കപ്പലുകൾ കണ്ടതായി ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ തീരത്ത് രണ്ട് റഷ്യൻ യുദ്ധക്കപ്പലുകൾ കണ്ടതായും നിരീക്ഷണത്തിനായി വിമാനങ്ങളും കപ്പലുകളും അയച്ചതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയവും ചൊവ്വാഴ്ച അറിയിച്ചു. നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തായ്വാൻ നാവികസേനയുടെ കപ്പലുകളും ജെറ്റുകളും അയച്ചതായാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. കര അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങൾ സജീവമാക്കിയതായും മന്ത്രാലയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചൈനയുടെ തന്ത്രപ്രധാനമായ സുഹൃത്താണ് റഷ്യ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് ചൈന റഷ്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ വർഷം യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് തൊട്ടു മുൻപാണ് ഈ രണ്ട് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്നതും. യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യ സൈന്യത്തിന് തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങിയതോടെ റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈനിലേതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് തായ്വാനിലും നിലനിൽക്കുന്നത്. സ്വതന്ത്ര ജനാധിപത്യ ദ്വീപായ തായ്വാനെ ചൈനയോട് ചേർക്കാനാണ് ചൈനയുടെ നീക്കം. നേറ്റോ ജപ്പാനിൽ ഓഫീസ് തുറന്നത് ചൈനയിലെ സൈനിക വിദഗ്ധരെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഇത് തായ്വാൻ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് ചൈനയ്ക്ക് തടസ്സമാകും. ചൈനയുമായി ഉടക്കി നിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം US സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതും ചൈനയ്ക്ക് തലവേദന തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ചൈനയെ പ്രീണിപ്പിക്കാൻ റഷ്യ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തായ്വാനെ ചുറ്റി റഷ്യൻ യുദ്ധക്കപ്പലുകൾ വളഞ്ഞിരിക്കുന്നത് ചൈന തായ്വാൻ പ്രശ്നത്തിൽ റഷ്യ ഇടപെടുമെന്നതിൻ്റെ സൂചനയാണോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ സംശയിക്കുന്നത്. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ പരമ്പരാഗത വൈരികളായ ചൈനയും ജപ്പാനുമായുള്ള ബന്ധവും വഷളാകുന്നതായി റിപ്പോർട്ടുണ്ട്. ചൈനയുടെ വിമാനങ്ങൾ ജപ്പാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ചൈനയ്ക്കൊപ്പം റഷ്യയും ജപ്പാനെ ലക്ഷ്യം വയ്ക്കുന്നതായും ഇതേ ഭീഷണി തായ്വാനെതിരായും ഉയരുന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ വിഷയത്തിൽ റഷ്യയ്ക്കെതിരെ രൂക്ഷമായ നിലപാടാണ് ജപ്പാൻ സ്വീകരിച്ചത്. 8 റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സംഘത്തിനുമൊപ്പം റഷ്യയ്ക്കെതിരെ എല്ലാ വിധത്തിലുമുള്ള ഉപരോധവും ഏർപ്പെടുത്തി ജപ്പാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ യുക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നതും അടുത്തിടെ ജപ്പാൻ കടലിൽ റഷ്യ ക്രൂസ് മിസൈൽ പരീക്ഷിച്ചതും ആശങ്കയോടെ തന്നെയാണ് ജപ്പാൻ കാണുന്നത്. നാറ്റോയിൽ അംഗമല്ലെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുപ്പം പുലർത്തുന്ന സമീപനമാണ് ജപ്പാൻ സ്വീകരിച്ചു വരുന്നത്. സമുദ്രങ്ങളിലെ സുരക്ഷ, സൈബർ സുരക്ഷ, നിരായുധീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാനാണ് നാറ്റോ ജപ്പാൻ തീരുമാനം. ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ളതും അതേസമയം ചൈന അവകാശവാദം ഉന്നയിക്കുന്നതുമായ കിഴക്കൻ ചൈന കടലിലെ ദ്വീപിനു ചുറ്റും ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ടെന്ന് ജപ്പാൻ പറഞ്ഞിരുന്നു. ഈ ദ്വീപിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും ചൈന ഈ രീതിയിലുള്ള ഒരു ബലപ്രയോഗം ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജപ്പാന്റെ പക്ഷം. എന്നാൽ ദ്വീപിനു ചുറ്റും ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് ചൈനയുടെ സ്വതന്ത്രാധികാരത്തിൽ വരുന്നതാണെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം CNN സൂചിപ്പിച്ചിട്ടുള്ളത്. ജപ്പാനിലെ ഇത്തരം ആശങ്കകൾ തായ്വാനിലുള്ളവർക്കുമുണ്ട്. തായ്വാൻ തീരത്തുനിന്ന് വെറും 110 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ തർക്കത്തിലായ യോനാഗ്യുനി എന്ന ദ്വീപിലേക്ക്. അതുപോലെ തന്നെ തായ്വാന്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലും ചൈനീസ് വിമാനങ്ങൾ അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ജാപ്പനീസ് പ്രദേശത്തിന് സമീപം ചൈനീസ് സേനയുമായുള്ള സംയുക്ത അഭ്യാസം ഉൾപ്പെടെ റഷ്യ നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾ ജപ്പാന്റെ ദേശീയ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കുന്നതായി ജപ്പാൻ സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ വർഷത്തെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയ്ക്കെതിരെ വിപുലമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് ജപ്പാനും തായ്വാനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒപ്പം ചേർന്നിരുന്നു. ജപ്പാനിലെ ഏറ്റവും പടിഞ്ഞാറുള്ള ദ്വീപായ യോനാഗുനിയിൽ നിന്ന് 70 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി തായ്വാനിലെ ഒക്കിനാവ പ്രിഫെക്ചറിൽ ചൊവ്വാഴ്ച രാവിലെയാണ് രണ്ട് ചെറാഗുഷ്ടി ക്ലാസ് ഫ്രിഗേറ്റുകൾ കണ്ടതെന്ന് ജപ്പാനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യോനാഗുനിക്കും തായ്വാനും ഇടയിലുള്ള കടലിലൂടെ സഞ്ചരിച്ച് കിഴക്കോട്ട് നീങ്ങിയ കപ്പലുകൾ വെള്ളിയാഴ്ച മിയാകോയ്ക്കും ഒക്കിനോവയ്ക്കും ഇടയിലുള്ള കടലിൽ അവസാനമായി കാണപ്പെട്ടു. റഷ്യൻ കപ്പലുകളെ നിരീക്ഷിക്കാൻ ജപ്പാൻ രണ്ട് കപ്പലുകൾ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത പ്ലസ്.